നിങ്ങളുടെ കുട്ടികളെ എൽ കെ ജി യു കെ ജി നിങ്ങൾ ജോയിൻ ചെയ്യിക്കുന്നുണ്ട് എങ്കിൽ കിഡ്സ് ഓൺലൈനിൽ എൽ കെ ജി യു കെ ജി ഫുൾ സിലബസ് കോഴ്സ് അവൈലബിൾ ആണ് അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് വായിക്കുവാൻ പഠിക്കുന്നുണ്ട് എങ്കിൽ മലയാളം വായിക്കുവാൻ പഠിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കോഴ്സസും കിറ്റ്സ് ഓൺലൈനിൽ അവൈലബിൾ ആണ് വളരെ എളുപ്പത്തിൽ ഈസിയായിട്ട് കുട്ടികൾ ഇംഗ്ലീഷ് വായിക്കുവാനും മലയാളം വായിക്കുവാനും സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഓരോ ക്ലാസ്സുകളും ചെയ്തിട്ടുള്ളത് അതുപോലെ കുട്ടികൾക്കായിട്ടുള്ള ബേസിക് കോഴ്സസ് എല്ലാം വർക്ക്ഷീറ്റ്സ് ഒക്കെ കിഡ്സ് ഏരിയ ഓൺലൈൻ അവൈലബിൾ ആണ് നമ്പേഴ്സ് അറിയാത്ത കുട്ടികൾക്ക് നമ്പേഴ്സ് നമ്പർ നെയിംസ് മലയാളം അക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾ കൂട്ടക്ഷരങ്ങൾ ചില്ലക്ഷരങ്ങൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് സ്മോൾ ലെറ്റേഴ്സ് ബിഗ് ലെറ്റേഴ്സ് ഇങ്ങനെയുള്ള കുട്ടികൾക്കായുള്ള എല്ലാ ക്ലാസ്സസും കിറ്റ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ് നിങ്ങളുടെ കുട്ടികൾക്ക് ഏത് ക്ലാസ് ആണോ ആവശ്യം അത് നിങ്ങൾ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ ഈ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ നിന്ന് നൽകുന്നതാണ് വെൽക്കം ടു കിറ്റ്സ് ഏരിയ ഓൺലൈൻ കിറ്റ്സ് ഏരിയ ഓൺലൈനിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതോടൊപ്പം വീഡിയോസ് ലൈക്ക് ചെയ്യുവാനും നിങ്ങൾ മറന്നുപോകരുത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മലയാളത്തിലുള്ള ഒരു കൂട്ടക്ഷരം അതാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് ഈ അക്ഷരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഏതാണ് ഈ അക്ഷരം ച ച ച ജ ആണോ ഇത് ച അല്ല ഈ അക്ഷരത്തിന്റെ പേര് നിങ്ങൾക്കറിയാവോ ഇവിടെ നോക്കിയേ ഇതിൽ ഏതൊക്കെ അക്ഷരങ്ങൾ ഉണ്ടോ നോക്കിയേ താ എന്നൊരു അക്ഷരം നിങ്ങൾ കാണുന്നുണ്ടോ താ താ എന്ന അക്ഷരം നിങ്ങൾ മനസ്സിലാക്കി അതുപോലെ മറ്റൊരക്ഷരവും ഇവിടെയുണ്ട് ഏതാണ് അക്ഷരം ക്ഷരവും അക്ഷരവും നിങ്ങളിവിടെ കാണുന്നുണ്ട് കാണുന്നുണ്ടല്ലോ ഇതിന് നമ്മൾ കൊടുക്കുന്ന ശബ്ദം ഏതാണെന്നറിയാവോ ഈ അക്ഷരത്തിന് നൽകുന്ന ശബ്ദം ഏതാണെന്നറിയാവോ തായെന്ന് എഴുതിയിട്ട് നമ്മൾ എഴുതുന്ന ഒരു ചില്ലക്ഷരമുണ്ട് ഏതാണ് ചില്ലക്ഷരം താ എഴുതി എഴുതുന്ന ഒരു ചില്ലക്ഷരം മയിൽ കുയിൽ അപ്പോൾ ഇവിടെ നമ്മൾ പ്ലസ് അതിനെ നമ്മൾ എങ്ങനെയാ നമ്മൾ ശബ്ദം കൊടുക്കുക നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം ഇവിടെ നോക്കിയേ ഇത് വായിച്ചേ മത്സരം മത്സരം വരുന്ന ഒന്നാമത്തെ വാക്കാണ് മത്സരം 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 ഓക്കെ ഇത് നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എഴുതുകട്ടോ അപ്പോൾ ഈ അക്ഷരം നിങ്ങൾക്ക് നല്ലതുപോലെ തറവാകും രണ്ടാമത്തെ വാക്കാണ് ഏതാണ് ഈ വാക്ക് വായിച്ചേ ഉത്സവം 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 മത്സരം ഉത്സവം ഉ ആണല്ലേ വം ആണ് ഇത് ഇത്സ ഉത്സവം ഉത്സവം മത്സരം ഉത്സവം ഇപ്പോൾ അടുത്ത വാക്ക് നോക്കാം ഇവിടെ ഇൽക്ക് ആ ചിനോ കാണുന്നുണ്ട് അപ്പോൾ ഉണ്ട് ഉത്സാഹം ഉത്സാഹം അപ്പോൾ അക്ഷരം ഏതാണ് സായുണ്ട് രണ്ടും ഒരുമിച്ച് ചേർത്ത് എഴുതുന്ന എന്തരമാണ് ഇത് നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എഴുതുവാനായിട്ട് മറക്കരുത് ഇതേത് വാക്കാണെന്ന് അറിയാവോ നിങ്ങളൊന്ന് വായിച്ചു നോക്കേ മ തൽ മ സം തൽസമയം 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 വൈശെ മത്സരം ഉത്സവം ഉത്സാഹം തൽസമയം ഒരിക്കൽ കൂടി വായിച്ചേ മത്സരം ഉത്സവം ഉത്സാഹം തൽസമയം മറ്റൊരു വാക്ക് നോക്കാം സം സം വ സംവത്സരം 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 എന്താണ് സംവത്സരം സം വൽസരം സംവത്സരം സംവത്സരം അപ്പോൾ ഏതൊക്കെ വാക്കിൽ നോക്കും നമ്മൾ പഠിച്ചു മത്സരം ഉത്സവം ഉത്സാഹം തൽസമയം സംവത്സരം ഇനി നമുക്ക് ഒരു വാക്ക് കൂടി നോക്കാം ഇത് നിങ്ങൾ വായിച്ചേ ഈ വാക്ക് നിങ്ങൾ വായിക്കാം നിങ്ങൾക്ക് വായിക്കുവാനുള്ളതാണ് വായിച്ചേ ഏത് അക്ഷരമാണ് വെരി ഗുഡ് ഈ അക്ഷരത്തിൻ്റെ പേര് ടീച്ചർ പറഞ്ഞു തന്നു ഏതാണ് വെരി ഗുഡ് ഇതേത് അക്ഷരമാണ് ഓക്കെ ഓക്കെ അപ്പോൾ എന്ന അക്ഷരം വരുന്ന ആറ് വാക്കുകൾ നമ്മൾ പഠിച്ചു അപ്പോൾ ഈ വാക്കുകൾ നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എഴുതി നോക്കുക എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ അക്ഷരം ഇൽസ എന്ന അക്ഷരം നല്ലതുപോലെ മനസ്സിലാകും എന്നിട്ടോ നിങ്ങൾ വായിച്ചു നോക്കുക അപ്പോൾ ഇൽസ വരുന്ന വാക്കുകൾ നിങ്ങൾക്ക് സ്പീഡിൽ വായിക്കുവാനായിട്ടും കഴിയും അപ്പോൾ വായിച്ചേ മത്സരം ഉത്സവം ഉത്സാഹം തത്സമയം സംവത്സരം നിങ്ങൾ വായിച്ചേ മത്സരം ഉത്സവം ഉത്സാഹം തൽസമയം സംവത്സരം വത്സല അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച അക്ഷരം ഏതാണ് ഇൽസ ഇൽസ എങ്ങനെ എഴുതുക താ എഴുതി സ എഴുതുക തായും സായും ഒരുമിച്ച് എഴുതാണ് ഇൽസ ഓക്കെ തെറ്റിപ്പോയില്ലോ ഓക്കെ ഓക്കെ ചിൽഡ്രൻ ബബായ് താങ്ക് യു